പ്രവാസി മലയാളികളുടെ പ്രശ്നത്തിൽ എൻ ടി വി നടത്തുന്ന ഇടപെടലുകൾക്ക് പ്രേക്ഷകരിൽ നിന്നും മികച്ച പിന്തുണ എൻ ടി വി ചെയർമാൻ ശ്രീ മാത്തുക്കുട്ടി കടവന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഹെൽപ്പ് ലൈനിലേക്ക് ഓരോ ദിവസവും നൂറുകണക്കിന് പ്രേക്ഷകരാണ് വിളിക്കുന്നത്. ഇവർക്ക് എല്ലാവിധത്തിലുമുള്ള സഹായങ്ങൾ എത്തിക്കാൻ നടപടി തുടങ്ങിയതായി ചെയർമാൻ അറിയിച്ചു. പ്രവാസികളുടെ സാമ്പത്തികവും നിയമപരവും മാനസികവുമായ പ്രശ്നങ്ങളിൽ സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ ടി വി ചെയർമാന്റെ നേതൃത്വത്തിൽ ഹെൽപ്പ് ലൈന് തുടക്കം കുറിച്ചത്. വിവിധ മേഖലകളിലുള്ള വിദഗ്ധരുടെ സേവനവും സഹായവും പ്രവാസികൾക്ക് ഉറപ്പാക്കും. ഇതിനായി 050870650 എന്ന നമ്പറിലാണ് പ്രേക്ഷകർ വിളിക്കേണ്ടത്. എൻ ടി വിയുടെ ഈ ചുവടുവയ്പ് ആശ്വാസമാണെന്നും അധികാരികളുടെ കണ്ണുതുറപ്പിക്കാൻ സഹായിക്കുമെന്നും പ്രവാസികൾ പറയുന്നു. 17 വർഷത്തോളമായി അബുദാബിയിലെ പ്രവാസിയാണ് ഞാൻ. 10-14 വർഷമായി കലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഇസ്ലാം എംബ്രസ് അബുദാബിയുടെ ആർട്ട് സെക്രട്ടറി കൂടിയാണ് ഞാൻ. ഇവിടെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരുപാട് ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈയിടെ അധികാരികളുടെ ഇടയിൽ നമ്മുടെ പ്രശ്നങ്ങൾ എത്തിക്കുവാനും പ്രവാസികളുടെ താഴെത്തട്ടിലെടുക്കുന്ന പ്രവാസികൾ പ്രത്യേകമായിട്ട് എത്തിക്കുവാനും അതുപോലെ പ്രവാസികളെ വെച്ചുകൊണ്ട് അവരെ നേരിൽ കണ്ടുകൊണ്ട് പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അതിന് പരിഹാരം കാണുവാനും എൻ ടി വി ശ്രമിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമുണ്ട്. ഒരു പ്രവാസി കലാകാരൻ എന്ന നിലയിൽ എൻ ടി വിയുടെ എല്ലാ അനിയത പ്രവർത്തകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. തൃശ്ശൂർ ചാവക്കാടാണ് സ്വദേശം. ഞാൻ ഇവിടെ വന്നിട്ട് 1 വർഷമായി. ഇവിടെ ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അവർക്കൊന്നും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇത് ഇവിടെയുള്ള ഒരു അധികാരികളും നമ്മളെ മന്ത്രിമാരും ആരും ഇതിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് കാര്യത്തിൽ ഒരാളും ഇടപെടുന്നില്ല. ഇപ്പോൾ ഈ എൻ ടി വി ചാനല് ഇതിനായിട്ട് മുന്നിട്ട് ഇറങ്ങിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഞങ്ങളെ പ്രവാസികളെ പ്രശ്നം വെച്ചാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനത്തെ പല ഇഷ്യൂകൾ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ നാട്ടിൽ ലാസ്റ്റ് വന്ന സമയത്ത് വരുന്ന വെച്ചാണെങ്കിൽ 5000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഞങ്ങളെ എക്സ്പ്രസ്സും ഇവിടുത്തെ ഗൾഫ് ഫ്ലൈറ്റും വെച്ച് നോക്കുമ്പോൾ അതാണെങ്കിൽ ഇവിടുത്തെ സർവീസൊക്കെ നല്ല സർവീസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന എൻ ടി വി വന്നതിനൊക്കെ നമുക്കിത് തുറന്ന് പറയാൻ പറ്റുന്നു പുറത്ത്. അല്ലാതെ വേറെ ഞങ്ങൾക്ക് അവിടെ പറയാൻ പറ്റില്ല. എക്സ്പ്രസ് കമ്പനിയുടെ ഒരു കാര്യമില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞാണെങ്കിൽ വേറെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് സയൻസ് ചേർന്ന് ഇങ്ങനത്തെ എൻ ടി വി അങ്ങനെ ചാനലുകൾ ഞങ്ങൾക്ക് തരുന്നത്. നിങ്ങളെപ്പോലുള്ള ചാനലുകാർ ഇതിനെ ഇറങ്ങി തിരിച്ചാലാണ് ഇതിനൊരു പേര് ഉണ്ടാവുള്ളൂ. കാരണം ഇത് പറഞ്ഞ് വരുന്നത് വെച്ചാൽ ഇന്ത്യൻ എംബസിനെ കുറിച്ചാണ്. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ വെറും നോക്കുകൂത്തികളായിട്ടിരിക്കണം. അവർക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി കച്ചവടം നടത്തുക നല്ലതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് യാതൊരു പ്രയോജനമില്ല ഇന്ത്യ എംബസിനെ കൊണ്ട്. അവർ ഫിലിപ്പൈൻ എംബസി അങ്ങനെയുള്ള ഒരുപാട് മറ്റുള്ള എംബസിനെ കൊണ്ട് പഠിക്കുകയെന്നുവെച്ചെങ്കിൽ അതൊരു പ്രചോദനമാവും അവർക്ക്. മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ അധികൃതർ പ്രവാസികളെ ശ്രദ്ധിക്കുകയുള്ളൂ എന്നും എൻ ടി വിയുടെ ശ്രമം ഇക്കാര്യത്തിൽ മാതൃകാപരമാണെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു. എൻ ടി വി നടത്തുന്ന ഇതുപോലുള്ള ചർച്ചകൾ പ്രവാസികളിൽ എത്തിക്കാനും അതുപോലെ പ്രവാസികൾക്ക് പല കാര്യത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനും ഈ ടി വിയിലൂടെ ഒരു കാരണമായി തീരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ചർച്ചകളും പ്രവാസികൾക്ക് എത്താൻ ഈ എൻ ടി വി കാരണമായി ഒരു ഉപകരണമായി തീരുന്നുണ്ട്. പ്രവാസികളായ ഞങ്ങളുടെ ഈ ഓരോ പ്രശ്നങ്ങളും എൻ ടി വി ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നത് പ്രവാസികളായ ഞങ്ങൾക്ക് വളരെയധികം അത് ഒരു നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പക്ഷത്തിരിക്കുന്നവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ എൻ ടി വി ചാനലിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പറയുന്നു. അത് നമ്മുടെ അധികാര വർഗങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു പരിപാടിയാണിത്. ഇതിങ്ങനെയുള്ള പരിപാടി കണ്ടിട്ടെങ്കിലും ഇനിങ്ങനെ ഈ വർണ്ണവർഗത്തിൻ്റെ കണ്ണ് തുറക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. പ്രത്യേകിച്ചിട്ടും ഇവിടെ ഇത്രയും കഷ്ടപ്പാട് മേഖലയും പല കഷ്ടപ്പാട് ചെയ്യുന്നുണ്ട്. നമ്മൾ മന്ത്രിമാർ ഇവിടെ വന്നാൽ കുറെ വാഗ്ദാനം ചെയ്യും. നമ്മൾ വോട്ടിന് വേണ്ടിയിട്ട് അവർ പലതും ചെയ്യും. ഇന്ന് ഏത് സർക്കാർ വന്നാലും ഇന്ന് പറഞ്ഞ് നാളേക്ക് മാറ്റി പറയുന്ന അവസ്ഥ നമ്മുടെ എല്ലാ ഭരണാധികാരികൾക്കുള്ളത്. ആത്മഹത്യ, സാമ്പത്തിക പ്രതിസന്ധി, നിയമക്കുരുക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ പ്രവാസികളെ സഹായിക്കുകയാണ് എൻ ടി വിയുടെ ലക്ഷ്യം. ഹെൽപ്പ് ലൈനിൽ എത്തുന്ന പരാതികൾ അധികൃതർക്ക് മുന്നിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയതായി എൻ ടി വി ചെയർമാൻ മാത്തുക്കുട്ടി കടോൺ അറിയിച്ചു. NTV UAE.